വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ബെല്ലിൻ ടു ബാലി. നമ്മൾ കഴിഞ്ഞ ഒന്ന് രണ്ട് എപ്പിസോഡായിട്ട് ഷെങ്കൻ വിസയും കാര്യങ്ങളും ഒക്കെയാണ് പറഞ്ഞത്. അപ്പോൾ കുറേയധികം കോൾസ് വന്നിരുന്നു. കോൾസ് വന്നാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൾഫിൽ മിഡിൽ ഈസ്റ്റിലുള്ള മിക്ക ആൾക്കാരും വിളിച്ചു ചോദിച്ച് ട്രാവൽ ഹിസ്റ്ററിയും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ വിളിച്ചു ചോദിച്ചിരുന്നു. എന്ന് വെച്ചാൽ ഒത്തിരി അധികമൊന്നുമല്ല, കുറേ ആൾക്കാർ ചോദിച്ചു. അപ്പോൾ അതിനൊരു മറുപടിയായിട്ടൊരു വീഡിയോ ഇടാമെന്ന് കരുതി. ട്രാവൽ ഹിസ്റ്ററി, ട്രാവൽ ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ എന്താണ് ട്രാവൽ ഹിസ്റ്ററി? അതായത് നമ്മളൊരു വിസയുടെ കാര്യത്തിന്, ഷെങ്കൻ വിസ, അതുപോലെ തന്നെ ഓസ്ട്രേലിയൻ വിസ, ന്യൂസിലാൻഡ് വിസ, അമേരിക്കൻ, ബ്രിട്ടീഷ്, ഐറിഷ്, ജാപ്പനീസ് വിസ, ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട ചില വിസകൾ, ഈ വിസയ്ക്ക് അപേക്ഷിക്കുമ്പോഴത്തേക്കും അവർ നമ്മൾ പറഞ്ഞിരുന്ന ഡോക്യുമെൻറ്റ്സ് ഓൾറെഡി ഉണ്ടെങ്കിൽ തന്നെ ഒരു ടൂറിസ്റ്റ് വിസ ആണ് അപേക്ഷിക്കുന്നതെങ്കിൽ അവർ ട്രാവൽ ഹിസ്റ്ററി എന്ന് പറഞ്ഞൊരു കാര്യം കൂടെ പരിഗണിച്ചിട്ടേ ഉള്ളൂ വിസ ഗ്രാൻഡ് ചെയ്യാറുള്ളൂ. അപൂർവമായി ട്രാവൽ ഹിസ്റ്ററി ഇല്ലാത്തവർക്കും ഗ്രാൻഡ് ചെയ്യും. പക്ഷേ എങ്കിൽ തന്നെ ട്രാവൽ ഹിസ്റ്ററി വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു സംഭവമാണ്, ഒരു തിങ്ങാണ്. ഇങ്ങനെയുള്ള വിസ ആയിട്ട് വലിയ വലിയ കൺട്രീസിലേക്ക്, അതായത് ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രീസിലേക്കുള്ള വിസകളെല്ലാം നമ്മൾ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് അവർ ട്രാവൽ ഹിസ്റ്ററി എന്ന് പറഞ്ഞൊരു കാര്യം കൂടെ പരിഗണിക്കും. എന്താണ് ഈ ട്രാവൽ ഹിസ്റ്ററി? അതായത് നമ്മൾ നേരത്തെ പല രാജ്യങ്ങളിലേക്കും ടൂറിസ്റ്റായിട്ട് സഞ്ചരിച്ചിട്ടുണ്ടോ ഇല്ലയോ, അതാണ് ട്രാവൽ ഹിസ്റ്ററി. ട്രാവൽ ഹിസ്റ്ററി എന്തിൻ്റെ രൂപത്തിലാണ് കാണപ്പെടുന്നത്? ട്രാവൽ ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ നമ്മുടെ പാസ്പോർട്ടിൽ എൻട്രി സീലായിട്ടും എക്സിറ്റ് സീലായിട്ടും, ഫോർ എക്സാമ്പിൾ നമ്മൾ കൊച്ചിയിൽ നിന്ന് ഉദാഹരണമായിട്ട് നമ്മൾ സെർബിയയിലേക്ക് പോകും. സെർബിയ എന്ന് പറഞ്ഞാൽ ഓൺ അറൈവൽ കൺട്രിയാണ്. ഓൺ അറൈവൽ വിസ എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ച് വിസ എടുക്കേണ്ട കാര്യമില്ല. ഇന്ത്യൻസിന് ഓൺ അറൈവൽ വിസ നൽകുന്ന ചില കൺട്രീസ്, അപൂർവം ചില കൺട്രീസിലൊന്നാണ് സെർബിയ. സെർബിയയിൽ ഇപ്പോൾ ചെറിയ പ്രോബ്ലംസ് ഉണ്ട്, കോവിഡുമായിട്ട് ബന്ധപ്പെട്ട RT-PCR ക്വാറൻറ്റൈൻ ഇതൊക്കെ ചില സംശയകരമായിട്ടുള്ള, നമ്മൾ നെറ്റിലൊന്നും തപ്പിയാൽ കറക്റ്റായിട്ടുള്ളൊരു ഇൻഫർമേഷൻ കിട്ടാത്തതുകൊണ്ട് ആരും സെർബിയയിൽ ഈ കോവിഡ് കാലത്ത് പോകാനായിട്ട് ശ്രമിക്കേണ്ട. ശ്രമിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ സാഹചര്യത്തിൽ നമ്മൾ ബ്ലോക്കായി പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് സെർബിയ ഞാനൊരു ഉദാഹരണമായിട്ട് മാത്രം പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ സെർബിയയിലേക്ക് കൊച്ചിയിൽ നിന്ന് പോവുകയാണ്, ദുബായ് വഴി പോവാം സെർബിയയിലേക്ക്. അതുപോലെ തന്നെ ഡൽഹിയിൽ നിന്ന് ഡയറക്റ്റ് ഫ്ലൈറ്റ് ചിലപ്പോൾ കാണാം. അപ്പോൾ ഇങ്ങനെ രണ്ട് ഓപ്ഷനാണ് നമുക്കുള്ളത്, ദുബായ് വഴി അല്ലെങ്കിൽ ഷാർജ അല്ല അബുദാബി വഴി അല്ലെങ്കിൽ ഖത്തർ വഴിയൊക്കെ പോവാം. അപ്പോൾ നമ്മൾ പോകുമ്പോഴത്തേക്കും കൊച്ചിയിൽ നിന്ന് നമുക്കൊരു സീല് കിട്ടും നമ്മുടെ പാസ്പോർട്ടിൽ. നമ്മൾ ആദ്യമായിട്ടാണ് യാത്ര ചെയ്യുന്നതെന്ന് കരുതുക. കൊച്ചിയിൽ നിന്ന് ഡിപ്പാർട്ടഡ് എന്ന് പറഞ്ഞൊരു സീല്, ഇൻ്റർനാഷണൽ ആയിട്ടുള്ള ഇതിന് മാത്രമേ ഉള്ളൂ, ട്രാവലിന് മാത്രമേ ഉള്ളൂ ഈ സീലുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും തിരിച്ചറിയൽ രേഖകൾ കാണിച്ചാൽ മതി. ഇപ്പോൾ ബാംഗ്ലൂർ വരെ പോകണോ, ഡൽഹി വരെ പോകണോ, ബോംബെ വരെ പോകണോ, ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ എന്തെങ്കിലും തിരിച്ചറിയൽ രേഖ കാണിച്ചാൽ മാത്രം നമുക്ക് അങ്ങോട്ട് ട്രാവൽ ചെയ്യാൻ പറ്റും. പക്ഷേ ഇൻ്റർനാഷണൽ ആയിട്ടുള്ള ട്രാവലിന് നമുക്ക് പാസ്പോർട്ട് മസ്റ്റാണ്. അപ്പോൾ പാസ്പോർട്ടിൽ കൊച്ചിയിൽ നിന്ന് ഡിപ്പാർട്ടഡ് എന്ന് പറഞ്ഞ സീൽ, ഇൻ്റർനാഷണൽ ടെർമിനലിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്, ഡിപ്പാർട്ടഡ് സീൽ അടിക്കുന്നു. നമ്മൾ ദുബായിൽ റീച്ച് ചെയ്യുന്നു, ദുബായിൽ റീച്ച് ചെയ്യുമ്പോഴത്തേക്ക് അവിടെ അറൈവൽ സീൽ അടിക്കുന്നു. ദുബായിൽ ഇറങ്ങി ഒന്ന് രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മൾ പോകുന്നതെങ്കിൽ വീണ്ടും ദുബായിൽ നിന്ന് ഡിപ്പാർട്ടഡ് സീൽ അടിക്കുന്നു. സെർബിയയിൽ ചെന്നിട്ട് അറൈവൽ സീൽ അടിക്കുന്നു. അതുപോലെ തിരിച്ച് സെർബിയയിൽ നിന്ന് ദുബായ് വഴി വരുന്നു. ദുബായിൽ ഇടയ്ക്ക് ഇറങ്ങിയെങ്കിൽ മാത്രമേ ഉള്ളൂ ദുബായിയുടെ സീൽ വീഴുള്ളൂ, അതായത് UAE-യുടെ സീൽ വീഴുള്ളൂ. അപ്പോൾ ഇറങ്ങണമെങ്കിൽ നമുക്ക് ട്രാൻസിറ്റ് വിസ വേണം, ട്രാൻസിറ്റ് വിസ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള വിസ വേണം. ഒരു 48 മണിക്കൂർ എയർപോർട്ടിൽ ആ സെയിം ടെർമിനലൊക്കെ ആണെങ്കിൽ പ്രോബ്ലം ഇല്ല. അതിന് എബോവ് വരികയാണെങ്കിൽ ഒരു ട്രാൻസിറ്റ് വിസയുടെ ആവശ്യമുണ്ട്. ട്രാൻസിറ്റ് വിസ എടുത്തിട്ടുണ്ടെങ്കിൽ ദുബായിലെ ട്രാൻസിറ്റ് വിസ, അബുദാബിയിലൊക്കെ ട്രാൻസിറ്റ് വിസ ഉണ്ട്. ദുബായിലെ ട്രാൻസിറ്റ് വിസ എടുത്താൽ ദുബായിലൂടെ മാത്രമേ പോകാൻ പറ്റുള്ളൂ, അബുദാബി എയർപോർട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ 1 മന്ത് സാധാരണ വിസിറ്റർ വിസ എടുക്കണം. ഞാനിപ്പോൾ വിസയുടെ കാര്യങ്ങളൊക്കെ പിന്നീട് പറയാം, ഇപ്പോൾ ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ നമുക്ക് എത്രയായി സീലുകളായി? അതായത് പല കൺട്രീസിൻ്റെ സീലുകൾ നമ്മുടെ പാസ്പോർട്ടിൽ വീണു. കൊച്ചിയുടെ സീലായി, ദുബായിയുടെ സീലായി, സെർബിയയുടെ 2 സീൽ, അതായത് അറൈവ്ഡ്, ഡിപ്പാർട്ടഡ്, ഇങ്ങോട്ട് പോകുന്ന, വീണ്ടും കൊച്ചിയിലേക്ക് വരികയാണെങ്കിൽ കൊച്ചിയുടെ വീണ്ടും സീൽ. അപ്പോൾ 5 സീൽ നമ്മുടെ പാസ്പോർട്ടിൽ വീണു. അതുപോലെ തന്നെ ചില കൺട്രീസ് നമുക്ക് ഓൺ അറൈവൽ തരുന്നില്ല, ഓൺ അറൈവൽ അല്ല, വളരെ തുച്ഛമായ വിലയ്ക്ക്, അതായത് 22 ദിവസത്തിനൊക്കെ 450-500 രൂപയ്ക്കൊക്കെ നമ്മുടെ വിസിറ്റർ വിസ തരുന്ന കൺട്രീസ് ഉണ്ട്. അർമേനിയ, അതുപോലെ തന്നെ ഓൺ അറൈവൽ അല്ല, നമുക്ക് ഇ വിസ തരുന്ന അസർബൈജാൻ എന്ന് പറഞ്ഞൊരു കൺട്രി ഉണ്ട്. ഇതെല്ലാം നമുക്ക് ദുബായിൽ നിന്ന് പോയി വരാവുന്നേ ഉള്ളൂ. അർമേനിയ, അസർബൈജാൻ, അതുപോലെ തന്നെ മിഡിൽ ഈസ്റ്റിൻ്റെ വിസ ഉണ്ടെങ്കിൽ നമുക്ക് ജോർജിയയിൽ ട്രാവൽ ചെയ്യാൻ പറ്റും. അതുപോലെ സെർബിയ, ബെൽഗ്രേഡ്, ഇങ്ങനെയുള്ള പല രാജ്യങ്ങളിലേക്ക് നമുക്ക് പോകാൻ പറ്റും. അപ്പം നമുക്ക് ഈ അങ്ങനെ പോകുന്ന ആൾക്കാരാണെങ്കിൽ, മിഡിൽ ഈസ്റ്റിലൊക്കെ ഉള്ള ആൾക്കാർക്കാണെങ്കിൽ വളരെ ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്ന വിസയർ എന്ന് പറഞ്ഞിട്ട് എയർലൈൻ ഉണ്ട് അവിടെ. വളരെ തുച്ഛമായിട്ട് സെർബിയയിലെ ബെൽഗ്രേഡിലേക്കൊക്കെ ഇന്ത്യൻ രൂപ 2000 രൂപയ്ക്ക് അടുത്ത് അല്ലെങ്കിൽ 3000 രൂപയ്ക്കൊക്കെ അടുത്ത് പോകാൻ പറ്റുന്ന സാഹചര്യങ്ങളുണ്ട്. പക്ഷേ നമ്മുടെ കയ്യിലൊരു ചെറിയ ബാഗ് മാത്രമേ കാണാവുള്ളൂ എന്ന് മാത്രം.
ബാഗ് കൂട്ടിയെടുക്കണമെങ്കിൽ നമുക്ക് അതിന് അഡീഷണൽ ആയിട്ട് പേയ്മെൻറ്റ് വരും. നമുക്കിപ്പോൾ ഒരു 7 kilo ഒക്കെ ഉള്ള ബാഗ് തോളയിലിട്ടുകൊണ്ട് ഫ്രീ ആയിട്ട് ടൂറിന് പോകുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ദുബായിൽ നിന്ന് വെറും 3000 രൂപ അല്ലെ 2000-2200 രൂപയ്ക്ക് സെർബിയയിലെ ബെൽഗ്രേഡിൽ ഓൺ അറൈവൽ ഇറങ്ങാം. തിരിച്ചൊരു 1-2 ദിവസം താമസിച്ചിട്ട് തിരിച്ചു വരാം നമുക്ക്. അതായത് സെർബിയയിലൊക്കെ 500 രൂപയ്ക്ക് അടിപൊളി ഡോർമെറ്ററി കിട്ടും. രണ്ട് പേര് പോവുകയാണെങ്കിൽ ടിൻ ഷെയറിംഗ് ആയിട്ട് റൂം എടുത്തു കഴിഞ്ഞാൽ 1000 രൂപയാവുള്ളൂ. തിരിച്ചൊരു 2000-2500-3000 രൂപ. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ദുബായിൽ താമസിക്കുന്ന ഒരാൾക്കൊരു വെക്കേഷൻ ആസ്വദിക്കാനായിട്ട് സെർബിയയിലെ ബെൽഗ്രേഡിലേക്ക് വെറും 8000 രൂപ അല്ലെ 10000 രൂപയ്ക്ക് പോയി വരിക എന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കുക. നമുക്കൊരിക്കലും ഇമാജിൻ ചെയ്യാൻ പോലും പറ്റാത്ത കാര്യമാണ്, പക്ഷേ അത് പറ്റും. നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ യാത്ര വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതുപോലുള്ള മിഡിൽ ഈസ്റ്റിലുള്ള ആൾക്കാർ, ഇതുപോലുള്ള വളരെ അവർക്ക് യൂറോപ്യൻ വിസ അല്ലെങ്കിൽ അമേരിക്കൻ വിസ, ഷെങ്കൻ വിസ അല്ല ബ്രിട്ടീഷ് വിസ, ഓസ്ട്രേലിയൻ വിസ, ന്യൂസിലാൻഡിൻ്റെ ജാപ്പനീസ് വിസ, ഇതൊക്കെ ആവശ്യമാണെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ടും ഒന്ന് ഇതുപോലുള്ള 1-2 രാജ്യങ്ങൾ സന്ദർശിക്കണം. വളരെ തുച്ഛമായ എമൗണ്ടല്ലേ വരുന്നുള്ളൂ. നമ്മളിവിടുന്ന് മലേഷ്യയിൽ പോയി വരികയാണെങ്കിൽ തന്നെ നമുക്ക് ഏജൻസിൻ്റെ അടുത്ത് 30,000 രൂപ ആകും. പക്ഷേ നിങ്ങളിത് നിങ്ങളുടെ റിസ്കിൽ ജോർജിയയിൽ പോവുക, ജോർജിയയിലേക്ക് എനിക്ക് തോന്നുന്ന ഈ ഇത് ദുബായിന്നും അബുദാബിന്നും ഇല്ല. നമുക്കിപ്പോൾ ഉള്ളത് അർമേനിയയിലേക്ക് ഏകദേശം ഡിസംബറിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഈ വിസയറിൻ്റെ സർവീസ്. ഇതുവരെ സർവീസ് ഇല്ല, വിസയറിൻ്റെ സർവീസ് അബുദാബിയിൽ നിന്നും അതുപോലെ ദുബായിൽ നിന്നും ഉണ്ട്. പിന്നെ ബുഡാപെസ്റ്റ് ഹംഗറി, അതുകൊണ്ട് ഹംഗറിയിലേക്ക് നമുക്ക് പോകാൻ പറ്റില്ല കാരണം നമുക്ക് വിസ ഇല്ലാത്തതുകൊണ്ട്. പിന്നെ സെർബിയയിലേക്ക് പോവാം. സെർബിയയിലേക്ക് പോകുന്ന കഴിഞ്ഞാൽ സെർബിയയ്ക്ക് അടുത്തുള്ള ചില കൺട്രീസ് ഉണ്ട്. സെർബിയയ്ക്ക് മോണ്ടിനേഗ്രോ എന്ന് പറഞ്ഞ കൺട്രി ഉണ്ട്, അതുപോലെ തന്നെ അൽബേനിയ ഉണ്ട്, അതുപോലെ തന്നെ മാസിഡോണിയ, ബോസ്നിയ ഹെർസഗോവിന. അപ്പോൾ ഇങ്ങനെയുള്ള കൺട്രീസിലൊക്കെ നമുക്ക് ചിലപ്പം അവിടെ നിന്ന് എൻട്രി ചെയ്യാൻ സഹായിക്കും. നമ്മളവിടെ നിന്ന് അവിടെ നിന്ന് എൻക്വയറി ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ കൺട്രീസിലൊക്കെ വേണമെങ്കിൽ, പ്രത്യേകിച്ച് അല്ല, എനിക്ക് തോന്നുന്നു അൽബേനിയയിൽ ഇപ്പോൾ ഓൺ അറൈവൽ വിസ ആക്കിയിട്ടുണ്ട് എന്നാണ് തോന്നുന്നത്. അപ്പം വളരെ തുച്ഛമായ എമൗണ്ട് നമുക്കൊരു ട്രാവൽ ഹിസ്റ്ററി ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ഇനി നാട്ടിൽ ഉള്ള ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, നാട്ടിലിപ്പം നമുക്ക് ട്രാവൽ ഹിസ്റ്ററി ഉണ്ടാക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. ദുബായിലേക്ക് മാത്രമേ ഇപ്പോൾ പോകാൻ പറ്റുള്ളൂ. ദുബായിലേക്കും വളരെ റേറ്റാണ്. നോർമൽ കേസിൽ നമുക്ക് മലേഷ്യ, അതുപോലെ തന്നെ തായ്ലാൻഡ്, ബാലി, അതുപോലെ തന്നെ വിയറ്റ്നാം, കംബോഡിയ, ലാവോസ്, ഇങ്ങനെയുള്ള ചില രാജ്യങ്ങളിലേക്കൊക്കെ നമുക്ക് വളരെ തുച്ഛമായ എമൗണ്ടിൽ പോയി വരാൻ സാധിക്കുമായിരുന്നു. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഞാനിപ്പം ഒരു 3000-4000 രൂപയ്ക്കൊക്കെ നമുക്ക് ഇങ്ങോട്ടേക്ക് പോകായിരുന്നു, തായ്ലൻഡ് ബാങ്കോക്കിലേക്ക് പോകായിരുന്നു. ബാങ്കോക്കിൽ ചെന്നിട്ട് അവിടുന്ന് ബാങ്കോക്കിലേക്ക് ഒരു വിസ അടിച്ച് അവർ നമുക്ക് ഓണറേബിൾ വിസയാണ്, ഫ്രീ വിസയാണ്, 30 ഡേയ്സ് സിംഗിൾ എൻട്രി ഫ്രീ വിസയാണ്. അവിടുന്ന് നമുക്ക് ബസ്സിൽ കയറി കംബോഡിയയിലേക്ക് ഇറങ്ങാം. കംബോഡിയയിൽ ഇറങ്ങുമ്പോഴത്തേക്കും കംബോഡിയയിലെ ഒരു സ്റ്റിക്കർ വിസ കിട്ടും. ഒരു 10-3000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ കംബോഡിയയിൽ സ്റ്റിക്കർ വിസ കിട്ടും. ഇവിടെയൊക്കെ ഭക്ഷണവും അതുപോലെ തന്നെ താമസവും വളരെ ചീപ്പാണ്. നിങ്ങൾക്ക് വളരെ എൻജോയ് ചെയ്ത് ട്രിപ്പ് അടിച്ചു വരാം. അതുപോലെ തന്നെ മലേഷ്യയിലൊക്കെ പോകണമെങ്കിൽ നോർമലി ഒരു 4000-4500, ചില സമയത്ത് ഒരു 3000 രൂപയ്ക്കൊക്കെ എയർ ഏഷ്യ ടിക്കറ്റ് കൊടുക്കുന്നുണ്ട്. ആ സമയത്തൊക്കെ നിങ്ങൾ മലേഷ്യയിൽ ഒരു 14 ദിവസം ഫ്രീ ആണ്. വിസ ഫ്രീ ആയിട്ടുള്ള എൻട്രിയൊക്കെ അവസാന കാലത്ത് അലോവ് ചെയ്തിട്ടുണ്ട്. ഇപ്പം മലേഷ്യയിൽ പോകാൻ നോക്കരുത്, ഇപ്പം മലേഷ്യയിൽ 70,000 രൂപയൊക്കെയാണ്. കാരണം കോവിഡ് ആയതോടുകൂടി ആ ഒരു ഏരിയയിലേക്കുള്ള സർവീസുകൾ ഏകദേശം സ്തംഭിച്ച മട്ടാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് പഴയ ഒരു അവസ്ഥയിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഒരു ട്രാവൽ ഹിസ്റ്ററി, നാട്ടിലുള്ള ആൾക്കാർക്ക് മലേഷ്യ പോകാം, അതുപോലെ തന്നെ ബാലി, അതായത് തായ്ലൻഡിൽ നിന്ന് ബാങ്കോക്കിൽ നിന്ന് ബാലിയിലേക്കൊക്കെ 2500, അത് മലേഷ്യയിലെ കോലാലംപൂരിൽ നിന്നൊക്കെ 2500-3000 രൂപയ്ക്ക് ബസ്സല്ല ഫ്ലൈറ്റ് ഉണ്ട്. അതുപോലെ തന്നെ മലേഷ്യയിൽ നിന്ന് കംബോഡിയയിലേക്ക് 2500-3000 രൂപയ്ക്ക് ഫ്ലൈറ്റ് ഉണ്ട്. അങ്ങ് അപ്പ് ആൻഡ് ഡൗൺ ഒരു 5000 രൂപ. ഒരു 3000 രൂപയുടെ വിസ എടുക്കുകയാണെങ്കിൽ ഒരു $30-$40 വരുള്ളൂ. അപ്പോൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അടിച്ച് പൊളിച്ച് നല്ലൊരു ട്രിപ്പ് എൻജോയ് ചെയ്തൊരു ട്രാവൽ ഹിസ്റ്ററി നിങ്ങളുടെ പാസ്പോർട്ടിൽ കിടക്കും. അപ്പോൾ നിങ്ങൾ ഭാവിയിലേക്ക് ഒരു ഷെങ്കൺ വിസ എടുക്കാനോ മറ്റുള്ള യൂറോപ്യൻ കൺട്രീസിൻ്റെയോ ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രീസിൻ്റെയൊക്കെ വിസ എടുക്കാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് ഒരു ട്രാവൽ ഹിസ്റ്ററി ഉണ്ടാക്കാൻ ശ്രമിക്കുക. വളരെ ചുരുങ്ങിയ ചിലവിൽ ഒരു 10,000-20,000 രൂപയൊക്കെയേ നിങ്ങൾക്ക് ആവുള്ളൂ. പക്ഷേ നിങ്ങൾ പെട്ടെന്നൊരു വിസയ്ക്ക് വേണ്ടി, ഒരു ഷെങ്കൺ വിസയ്ക്ക് വേണ്ടി ഒരു ട്രാവൽ ഏജൻറ്റിൻ്റെ അടുത്ത് നിങ്ങൾ സമീപിച്ച് കഴിഞ്ഞാൽ അയാൾ നിങ്ങളെ തീർച്ചയായും പറ്റിക്കാൻ സാധ്യതയുണ്ട്. കാരണം നിങ്ങൾക്ക് ട്രാവൽ ഹിസ്റ്ററി ഇല്ല, ഒരു ട്രാവൽ ഹിസ്റ്ററി അവരുടെ കെയർ ഓഫിൽ തന്നെ എടുത്തു തരും. അപ്പോൾ ഒരു വലിയ എമൗണ്ടിനായിരിക്കും. ഒന്ന് ചൈന പോയിട്ട് വാ, അല്ലെങ്കിൽ ഒന്ന് മലേഷ്യ സിംഗപ്പൂർ പോയിട്ട് വാ എന്നൊക്കെ പറഞ്ഞാൽ അവർ തന്നെ നമുക്കൊരു പാക്കേജ് എടുത്തു തരും. ആ പാക്കേജ് എന്ന് പറഞ്ഞാൽ 50,000-60,000 രൂപയൊക്കെ ആയിരിക്കും. അപ്പം നമ്മൾ ഈ ഷെങ്കൺ വിസ അടിക്കാൻ തന്നെ വളരെ ബുദ്ധിമുട്ട് നിൽക്കുന്ന സാഹചര്യത്തിലാണ് 50,000-60,000 രൂപയുടെ ഈ ട്രാവൽ ഹിസ്റ്ററി ഉണ്ടാക്കാൻ പോവുക. അപ്പോൾ ഈ ട്രാവൽ ഹിസ്റ്ററി, ഈ ശരിക്കും പറഞ്ഞാൽ ട്രാവൽ ഹിസ്റ്ററി മസ്റ്റ് അല്ല, എങ്കിലും ട്രാവൽ ഹിസ്റ്ററി ഉണ്ടെങ്കിൽ വളരെ അഡ്വാൻസ്ഡ് ആണ്. കാരണം നമ്മുടെ ഒരു പാസ്പോർട്ടിൽ ഫ്രഷായിട്ട് ഒരു യൂറോപ്യൻ കൺട്രി വിസ അടിക്കാൻ മടിക്കും. അപ്പം തീർച്ചയായും നിങ്ങൾ ഈ ട്രാവൽ ഹിസ്റ്ററി എന്ന് പറഞ്ഞ സംഭവം ഉണ്ടാക്കിയെടുക്കാൻ, വളരെ തുച്ഛമായ എമൗണ്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുക.
അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം വേറെ രണ്ട് കൺട്രീസ് ഉണ്ട്, ശ്രീലങ്കയുണ്ട്, മാൽഡീവ്സ് ഉണ്ട്, ഇവിടങ്ങളിലൊക്കെ വളരെ തുച്ഛമായി പോയിട്ട് ട്രാവൽ ഹിസ്റ്ററി ഉണ്ടാക്കാൻ പറ്റും. ശ്രീലങ്കയും മാൽഡീവ്സിനും പോയാലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ കൺട്രി മാത്രമേ നിങ്ങൾക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ മാൽഡീവ്സിൽ പോയാൽ മാൽഡീവ്സ് മാത്രമേ വിസിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് ഒരു സീല് മാത്രമേ, ഒരു കൺട്രിയുടെ സീല് മാത്രമേ വരുള്ളൂ. അപ്പോൾ നമ്മൾ ഒരു 10,000-20,000-25,000 രൂപ മുടക്കി കഴിഞ്ഞാൽ നമുക്ക് പല കൺട്രീസിൽ വിസിറ്റ് ചെയ്ത് നല്ലൊരു ട്രാവൽ ഹിസ്റ്ററി ഉണ്ടാക്കി ടൂറിസ്റ്റ് എന്നുള്ളൊരു ബോധ്യം നമുക്ക് ഷെങ്കൺ വിസ അടിക്കുന്ന കൺട്രിക്ക് കൊടുക്കാൻ പറ്റും. ടൂറിസ്റ്റിനെ എല്ലാ കാലത്തും പ്രൊമോട്ട് ചെയ്യും. ഫ്രാൻസ്, നെതർലാൻഡ്സ്, ജർമ്മനി പോലെ ടൂറിസം പ്രൊമോട്ട് ചെയ്യുന്ന കൺട്രീസ് എല്ലാ കാലത്തും ഈ ടൂറിസ്റ്റുകളെ പ്രൊമോട്ട് ചെയ്യുന്ന കൺട്രീസാണ്. അതുകൊണ്ട് തീർച്ചയായും നിങ്ങൾ ഈ ഷെങ്കൺ വിസയ്ക്കൊക്കെ വേണ്ടി ട്രൈ ചെയ്യുന്ന ആളാണെങ്കിൽ, മിഡിൽ ഈസ്റ്റ് ഉള്ള ആളാണെങ്കിൽ അവിടെ അടുത്തുള്ള സ്ഥലങ്ങൾ സന്ദർശിക്കാൻ ശ്രമിക്കുക. സെർബിയ പോലുള്ള സ്ഥലം, സെർബിയ, അതുപോലെ തന്നെ യെറവൻ, നമ്മുടെ അർമേനിയ, ജോർജിയ, അസർബൈജാൻ തുടങ്ങിയ സ്ഥലങ്ങളൊക്കെ വളരെ ചീപ്പായിട്ട് സന്ദർശിച്ച് പോരാ. നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർക്കാണെങ്കിൽ മലേഷ്യ, തായ്ലാൻഡ്, ബാലി, ഇന്തോനേഷ്യയിലുള്ള സ്ഥലമാണ് ബാലി, അതുപോലെ തന്നെ കംബോഡിയ, വിയറ്റ്നാം, ലാവോസ്, ഇതൊക്കെ വളരെ ചുരുങ്ങിയ ചിലവിൽ നമുക്ക് ട്രാവൽ ചെയ്ത് വരാൻ സാധിക്കും. അപ്പം എല്ലാത്തരം ആശംസകളും നിങ്ങൾക്ക് നേരും. നിങ്ങൾ ഇങ്ങനെയുള്ള ട്രാവൽ ഹിസ്റ്ററി ഉണ്ടാക്കി വെക്കണം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് വളരെ ഇൻഫോർമേറ്റീവ് ആയെന്നാണ് ഞാൻ കരുതുന്നത്. ഇൻഫോർമേറ്റീവ് ആണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ തന്നെ ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്കും ചെയ്യുക. പിന്നെ നിങ്ങൾ ഈ വീഡിയോ കുറച്ചും കൂടെ അഡ്വാൻസ്ഡായിട്ട് വരണമെങ്കിൽ, നമുക്ക് കൂടുതൽ സബ്സ്ക്രൈബേഴ്സും കാര്യങ്ങളും ഒക്കെ കൂടുതൽ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് കുറച്ചും കൂടെ അഡ്വാൻസ്ഡായിട്ട്. എനിക്ക് ഈ വീഡിയോ ചെയ്യാൻ വളരെ ഇൻട്രസ്റ്റ് ആണ്. നിങ്ങൾ കുറേ ഇൻഫർമേഷൻ പാസ് ചെയ്യുക എന്നുള്ളത് എനിക്ക് ഏറ്റവും വളരെ ഇൻട്രസ്റ്റ് തരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായും ഇത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു വെരി മച്ച്.